കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ ഹിമാലയത്തിന്റെ നട്ടല്ലി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഹിമാദ്രി ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിന്റെ വംശങ്ങളുടെ ശരിയായ ക്രമം അടിമ കിൽജി തുഗ്ലക് സയ്ദ് ലോദി എങ്ങനെയാണ് അടിമ കിൽജി തുഗ്ലക് സയ്ദ് ലോദി വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ ഉൾപ്പെടുന്നു തുളുവ തുളുവ രാജവംശത്തിലാണ് കൃഷ്ണദേവരായർ ഉൾപ്പെടുന്നത് കബനി ഏത് നദിയുടെ പോഷക നദിയാണ് കബനി കാവേരിയുടെ പോഷക നദിയാണ് ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ആ സമാസാമിലെ നൃത്തരൂപമാണ് എന്തെന്ന് പറയുന്നത് ബിഹു കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് സൈലന്റ് വാലി പാലക്കാടാണ് പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാര് അപ്പൊ കെ എം പണിക്കർ കെ എം പണിക്കറാണ് പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചണമിൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ളത് എവിടെയാണ് പശ്ചിമ ബംഗാളിലാണ് പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത് ചണമില്ലുകൾ ഉള്ളത് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആരാണ് ചൌ എൻ ലായി ചൗ എൻ ലായി ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ആരാണ് റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് ആണ് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിലാണ് ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ രംഗനാഥ് മിശ്ര രംഗനാഥ് മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത് ഇരുപത്തിനാലാം അനുച്ഛേദം ഇരുപത്തിനാലാം അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത് യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ബ്രസൽസ് ബ്രസൽസ് ആണ് യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ് ബഹദൂർഷ രണ്ടാമനെ അപ്പൊ ബഹദൂർഷ രണ്ടാമനെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആൻഡ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം നവറോജി ാണ് പോവർട്ടി ആൻഡ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആര് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് അടിസ്ഥാന തലത്തിൽ കായികരംഗം വികസിപ്പിക്കുന്നതിനും കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പുതിയ പദ്ധതി ഏത് ഖേലോ ഇന്ത്യ അപ്പൊ ഖേലോ ഇന്ത്യയാണ് അടിസ്ഥാനതലത്തിൽ കായിക രംഗം വികസിപ്പിക്കുന്നതിനും കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട് നാല് നാല് ഔദ്യോഗിക അംഗങ്ങളുണ്ട് അധ്യക്ഷനെയും കൂടി കൂട്ടി അഞ്ചു പേരുണ്ട് അധ്യക്ഷനെ കൂടാതെ നാല് പേരുണ്ട് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി ആശ്രയ എന്താണ് കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതിയാണ് എന്ത് ആശ്രയ ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് വിമോചന സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് വിമോചന സമരം നടക്കുന്നത് കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി ഇടുക്കിയാണ് കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവ കലവറ എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിന്റെ പേരെന്ത് നീതി ആയോഗാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിന്റെ പേര് നീതി ആയോഗ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച രണ്ടായിരത്തി പതിനേഴിൽ അവസാനിക്കുന്ന പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനമാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കാണാം ഇലക്ട്രോൺ ഇരുമ്പിന്റെ പ്രധാന ഐരിന്റെ പേര് ഹേമറ്റൈറ്റ് എന്നാണ് ഇരുമ്പിന്റെ പ്രധാന ഐര് പ്രധാന ഐരിന്റെ പേര് പീരിയോഡിക് ടേബിളിലെ അല്ലെങ്കിൽ ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം പതിനെട്ട് ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം കണ്ടെത്തുക അപ്പോൾ നാല് പദാർത്ഥങ്ങൾ പറയാം അതിൽ ഏതാണ് ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതെന്ന് പറയണം സിമന്റ് സിലിക്ക ബേക്കലൈറ്റ് പോളിത്തീൻ ഏതാണ് സിലിക്കയാണ് ആൻസർ ഏത് പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത് വായു വായുവിന്റെ അസാന്നിധ്യം മൂലമാണ് ശൂന്യാകാശത്തെ ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത് എല്ലാ പ്രവർത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തി ഉണ്ടായിരിക്കും ഐസക് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണിത് മൂന്ന് മൂന്നാമത്തെ ചലന നിയമമാണ് എല്ലാ പ്രവർത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തി ഉണ്ടായിരിക്കും സൗരയുധത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എട്ട് ഗ്രഹങ്ങളാണ് ഉള്ളത് ജലം ഐസാകുന്ന താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ശബ്ദത്തിന്റെ യൂണിറ്റ് ഡെസിവൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിൻ ഏത് വൈറ്റമിൻ എ പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് സെറിബല്ലം സെറി മസ്തിഷ്ക ഭാഗം ഡി പി ടി വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത് രോഗത്തിനാണ് ഇപ്പൊ നാല് രോഗങ്ങൾ പറയാം ഡിഫ്റ്റീരിയ പോളിയോ ടെറ്റനസ് വില്ലൻ ചുമ ഇതില് ഏത് രോഗത്തിനാണ് ഡി പി ടി വാക്സിൻ ഫലപ്രദമല്ലാത്തത് ആൻസർ പോളിയോയാണ് ഡി പി ടി എന്ന് പറയുമ്പോൾ ഡി ഡി പറഞ്ഞ എന്തുവാണ് ഡിഫ്റ്റീരിയർ അഥവാ അപ്പോ ഇതിൽ പെടാത്തത് ഏതാണ് പോളിയോ മലയൻ മലയൻഡ്വാർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ് തെങ്ങിന്റെ തെങ് മലയണ്ടാർഫ് തെങ്ങിന്റെ സങ്കര ഇനമാണ് പേപ്പട്ടി വിഷബാധക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആര് ലൂയി പാസ്റ്റർ മനുഷ്യന്റെ കണ്ണിലെ െൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ് തിമിരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത വാൻഗാരി മാതായി അപ്പോൾ വാൻഗാരി മാതായി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഗ്രീൻബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ചത് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏത് ശ്വേതരക്താണുക്കൾ അപ്പോ രോഗപ്രതി പ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏതാണ് ശ്വേതരക്താണുക്കൾ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കാസർഗോഡ്